ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള കുറച്ച് ISL അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്നും എത്തിയിട്ടുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന 23% പേര് മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുന്നത്. ബാക്കി 76% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. 30K സബ്സ്ക്രൈബേഴ്സ് ആവാനും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം പ്ലെയർ ആയുള്ള അബ്ദുൽ ബാസിത്ത് ഗോവൻ പ്രീമിയർ ലീഗിലെ വാസ്കോ എഫ്സിക്ക് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ ഡീലിലൂടെയാണ് വാസ്കോ എഫ്സി സൈൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും അബ്ദുൽ ബാസിത്തിന് ഗോവൻ ലീഗിൽ പോയി നല്ല രീതിയിൽ തന്നെ കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ടൂറന്റ് കപ്പ് മത്സരത്തിൽ പരിക്കേറ്റ മലയാളി താരമായിട്ടുള്ള അബ്ദുൽ ഹക്കുവിനെ കുറിച്ചാണ്. ഹക്കുവിന്റെ ഇഞ്ചുറിയെ കുറിച്ച് അറിയാൻ സ്കാനിങ്ങിന്റെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്തിട്ട് നാളെ അതിനെ കുറിച്ച് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും എന്നാണ് മാർക്കസ് മുർഗുല പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ISL 8th season ചെറിയൊരു മാറ്റം വന്നേക്കും. സാധാരണയായി ശനിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്ന ഡബിൾ ഹെഡേഴ്സ് മത്സരത്തിൽ ഒരു മത്സരം 5:30, രണ്ടാമത്തെ മത്സരം 7:30 നടക്കാറുള്ളത്. അപ്പോൾ പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ വൈകുന്നേരത്തെ മത്സരം ഇനി 9:30 മാറ്റിവെക്കുമെന്നാണ്. 9:30 ആ മത്സരം തുടങ്ങുക. ഈ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. 9:30 മത്സരം നടക്കേണ്ടത് അതോ വൈകുന്നേരമാണോ മത്സരം വേണ്ടത്? അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ട്രൈക്കറായുള്ള ജയജയ് ലാൽപക്കുലുവിനെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ISL ക്ലബായുള്ള ഈസ്റ്റ് ബംഗാളിലായിരുന്നു താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ഈസ്റ്റ് ബംഗാളിന്റെ കുപ്പായത്തിൽ താരം കളിക്കില്ല എന്നാണ് മാർക്കസ് മുർഗുല പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ISL അദ്ദേഹം കളിക്കുമായിരിക്കും. എന്തായാലും താരം മറ്റൊരു ISL ക്ലബിൽ ബൂട്ട് കിട്ടുമെന്നാണ് മാർക്കസ് മുർഗുല പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് SC ഈസ്റ്റ് ബംഗാളിന്റെ 4th ഫോറിൻ പ്ലെയറെ കുറിച്ചാണ്. അവർ 4th വിദേശ താരമായിട്ട് ഒരു നൈജീരിയൻ സ്ട്രൈക്കറെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്ന ഗോഡ്വിൻ മെൻഷയല്ല. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ താരത്തെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ താരം ഒരു ഔട്ട് ആൻഡ് ഔട്ട് CB ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അരി ഗോവിന്ദ് പ്രതികരിച്ചിട്ടുള്ളത്. നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡും സെൻട്രൽ മിഡ്ഫീൽഡറും CB ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആയിരിക്കാം എന്നായിരുന്നു. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ആബ്സല്യൂട്ട് CB ആയിരിക്കുമെന്നാണ്. അതായത് ഒരു പ്രോപ്പർ CB ആയിരിക്കും വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടേക്ക് ഓവറിനെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ ഓണർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നേരത്തെ ദില്ലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൈമാറ്റത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അടുത്ത സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന ലഭിക്കുന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ടിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. യൂറോപ്പിൽ നിന്ന് ഒരു വലിയൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ കമ്പനിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. എന്നാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്.